കാസർഗോഡ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്ത പ്രതി മരിച്ച സംഭവത്തിൽ പരിയാരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ബെള്ളൂർ കല്ലേരി ബസ്തിയിലെ കരുണാകരനാണ് മരിച്ചത്. ഹോസ്ദുർഗ് ജയിലിൽ റിമാൻഡിൽ കഴിയവേ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ വച്ചാണ് മരണം സംഭവിച്ചത്. പോലീസ് പിടിക്കുന്നതിന് മുമ്പത്തെ ദിവസം വരെ പണിയെടുത്ത ആള്, ടിമ്പറിന്റെ മരത്തിന്റെ പണിയെടുത്ത ആള്, ഒരു ആരോഗ്യ പ്രശ്നേ ഞങ്ങളറിഞ്ഞിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. കിഡ്നീൻ്റെതായിട്ടും ഹാർട്ടിൻ്റെതായിട്ടും ഒന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ പോലീസ് പിടിച്ചിട്ട് ആയ പിന്നെ ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ആളേ ഇല്ലാന്നാവണമെന്നുണ്ടെങ്കിൽ ഈൻ്റെ ബാക്ക് ഇത് പിന്നാലെ എന്താണുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഒരു 3 സെൻറ്റ് സ്ഥലത്തിൽ ഒരു വീട് മാത്രം ഉണ്ടായിട്ട് 3 പിള്ളേരുള്ള കുടുംബത്തിന് ഒറ്റ ഇത് തൂണായിട്ടുള്ള ആൾ, അത്ര ആരോഗ്യത്തിലുണ്ടായ ആൾ ഇങ്ങനെ ആണെങ്കിൽ ഇതെന്താണ് അവസ്ഥ എന്ന് എനിക്ക് അത്ര തന്നെ ചോദിക്കാനുള്ളൂ, വേറെ എന്തില്ല. വിശദാംശങ്ങളുമായി ദീപക് മലയമ്മ ചേരുകയാണ്. ദീപക്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുവാണെന്ന് തോന്നുന്നു ഈ ഒരു കമന്റ് ചെയ്തത്. അദ്ദേഹത്തിന് മുൻപ് ശാരീരിക അസ്വസ്ഥതകൾ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. റിമാൻഡിൽ കഴിയവെയാണോ അദ്ദേഹത്തിന് ഈ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ ആളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്കാരി കേസിൽ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ജയിലിൽ വെച്ച് ശാരീരിക അവസ്ഥകൾ ഉണ്ടായി എന്നുള്ളത് ജയിലിൽ വെച്ച് ശാരീരിക അവശതകൾ ഉണ്ടായി എന്നുള്ളതാണ് പിന്നീട് ബന്ധുക്കളെ അറിയിച്ചത്. അതനുസരിച്ച് അദ്ദേഹത്തെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജില്ലാ ആശുപത്രിയിൽ നിന്ന് 2 ദിവസം അവിടെ നോക്കിയ ശേഷമാണ് പിന്നീട് പരിയാരത്തേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് എക്സൈസ് സംഘവും പോലീസ് സംഘവും ഒക്കെ നൽകുന്നത്. പക്ഷേ അവിടെ നിന്നും പരിയാരത്തേക്ക് എത്തിച്ച ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അവശതകൾ അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആശുപത്രി അധികൃതരും അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ ശാരീരികമായി ചില മേഖലകളിലൊക്കെ തന്നെ ചില പാടുകൾ ഉൾപ്പെടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇത്തരത്തിൽ വിഡ്രോവൽ സിൻഡ്രത്തിന്റെ ഭാഗമായി ആളെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ചികിത്സിക്കുന്ന സമയത്ത് ഉണ്ടായ ചില പാടുകളാണോ എന്നുള്ളതൊക്കെ തന്നെ ഇനി വരുന്ന സമയത്ത് അറിയേണ്ടതാണ്. കഴിഞ്ഞ 15 ദിവസത്തോളം ഇദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആ ഒരു സമയത്താണ് വെന്റിലേറ്റർ ഉൾപ്പെടെ കഴിയേണ്ട സാഹചര്യം വന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് ശാരീരിക അവശതകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീനിവാസ പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ 15 ദിവസം കൊണ്ട് ഇത്തരം മരണത്തിലേക്ക് കീഴടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് തങ്ങൾക്ക് അറിയണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പരിയാരം പോലീസ് ഈ കാര്യത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് ഈ പരിയാരം മോർച്ചറിയിലേക്ക് എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുക. തുടർന്നായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയും ബോഡി ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യുക. ഏതായാലും ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ സംബന്ധിച്ച് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തുവരുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. ശരി, കാസർഗോഡ് ബദിയടുക്കയിൽ എക്സൈസ് സംഘം റിമാൻഡ് ചെയ്ത പ്രതി മരിച്ച കേസിൽ പോലീസ് കേസെടുത്തു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക് മലയമ്മ കാസർഗോഡ് നിന്ന്.